നേഹ ഹോസ്പിറ്റൽ, ഗുഡ്വിൽ ഐ വി എഫ് ഫെർട്ടിലിറ്റി സെന്റർ, ചങ്കുവെട്ടി, കോട്ടകൽ. രാജ്യസഭാ സീറ്റ് ലീഗിന് തന്നെയാണെന്നും ആരാണ് എന്നുള്ളത് സമയമാകുമ്പോൾ പറയാമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമയാവുമ്പോ പാർട്ടി ആലോചിച്ച് പറയേണ്ട കാര്യങ്ങൾ ഇപ്പൊ ആയില്ല. അല്ല ഇപ്പൊ ആ വിഷയം ആലോചിച്ചിട്ട് പോലും ഇല്ല. പിന്നെ എങ്ങനെ ലീഗിനാണ്? അതിൽ സംശയമൊന്നുമില്ല, അത് തീരുമാനമായ കാര്യമാണല്ലോ. ആരാണെന്നുള്ള സമയമാകുമ്പോ തങ്ങൾ പറയും. രാജ്യസഭാ സീറ്റ് ലീഗിന് തന്നെയാണ്. രാജ്യസഭാ സീറ്റിൽ ആരാണെന്നുള്ളത് സമയമാകുമ്പോൾ തങ്ങൾ പറയും. ഇപ്പോൾ ആ വിഷയം പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. മുസ്ലിം ലീഗ് എപ്പോഴും സമാധാനം കാംക്ഷിക്കുന്നവരാണെന്നും കാഫിർ പ്രയോഗമാണ് വടകരയിലെ പ്രശ്നങ്ങൾക്ക് തുടക്കമായതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ലീഗ് പ്രവർത്തകന്റെ പേരിലാണ് ആവശ്യമില്ലാതെ ഫേക്കായ പ്രയോഗം വന്നത്. അത് ഫേക്കാണെന്ന് ലീഗ് തെളിയിച്ചു, നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തു. അതാരാണ് ചെയ്തത് എന്ന് പറയേണ്ടതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനും പോലീസിനുമാണ്. രംഗം വഷളാക്കാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് ആരാണെന്ന് കണ്ടെത്തണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഞങ്ങള് തങ്ങളുടെ കാലം തൊട്ട് അന്ന് ഞാനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തൊക്കെ ഉണ്ടായ ഇതേപോലെ പ്രശ്നം വന്നപ്പോൾ ഞങ്ങളെപ്പോഴും സമാധാനം കാംക്ഷിച്ചിട്ടുണ്ട്. സർവകക്ഷിയോ അല്ലെങ്കിൽ സമാധാന ശ്രമങ്ങളോ അതിനൊക്കെ പിന്തുണ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, ഇവിടെ ഈ പ്രശ്നത്തിലേക്ക് പോയത് ആ കാഫിർ പ്രയോഗത്തിൻ്റെ ഒരു പബ്ലിസിറ്റി വല്ലാതെ കൂടിയപ്പോഴാണ്. ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ്റെ പേരിലാണ് അത് വന്നത്. അത് അല്ല എന്ന് ഞങ്ങളുടെ ഒരു പ്രവർത്തകനും അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല, അത് ഫേക്കായിരുന്നു എന്നുള്ളത് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇതിനകം തെളിയിച്ചിട്ടുണ്ട്, ഞങ്ങൾ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതിനകം. അപ്പം അതൊക്കെ പറഞ്ഞുകൂടെ, അത് പബ്ലിഷ് ചെയ്യണം. ആരാണത് ചെയ്തത് അത് പറയൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്, പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. അതവരങ്ങ് പറഞ്ഞ വടകരയിൽ ഈ ജാതി മിസ്ചീഫൊക്കെ ചെയ്യുന്നത് ഒരു ആൻറ്റി സോഷ്യൽ എലമെൻസാണ്, അത് ആരാണ് എന്നങ്ങ് പറഞ്ഞ ഈ അവിടുത്തെ സമാധാന അന്തരീക്ഷം വളരെ വേഗം വന്നു ചേരും. അതിനുശേഷം സമാധാന ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യാം. പക്ഷേ ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ്റെ പേരിൽ ആവശ്യമില്ലാതെ ഈ ഫേക്കായിട്ടുള്ള ഈ പ്രയോഗം ആരാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തിയത് എന്നുള്ളത് പറയേണ്ട ചുമതല പോലീസിനുണ്ട്. അത് വെളിച്ചത്ത് കൊണ്ടുവരണം. അല്ല അങ്ങനെയല്ല, അതിപ്പോൾ നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഞാനങ്ങനെ പറഞ്ഞില്ല. ഞാൻ ഇതിൻ്റെ ഒരു എംഫസിസ് ആണ് പറയുന്നത്. അപ്പോൾ അത് നെഗറ്റീവായിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് അതിന് ശേഷം മതി, അങ്ങനെയല്ലല്ലോ. ഞാൻ പറയുന്നത് സമാധാന ശ്രമത്തിന് അത്യാവശ്യമായി വേണ്ട ഒരു സംഗതിയാണ് എന്ത് ഈ കാഫിർ പ്രയോഗം നടത്തിയത് ഒരു ലീഗ് പ്രവർത്തകൻ്റെ പേരിൽ ആശയം വന്നത്. അത് ലീഗ് പ്രവർത്തകൻ അല്ല എന്നുള്ളത് 100% ഇതുവരെ പോലീസിനും അറിയാം, പറഞ്ഞവർക്കും അറിയാം, ഇപ്പം നാട്ടുകാർക്കും മുഴുവൻ അറിയാം. അപ്പം അങ്ങനെ അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള രംഗം വഷളാക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്തത് ആരാ എന്നുള്ളത് പോലീസ് പുറത്തു കൊണ്ടുവരണം. എന്ന് സമാധാന ശ്രമം അതിൻ്റെ വൈക്കോട്ടെ, അത് വേറെ കാര്യം. അല്ല പൊളിച്ചത് കൊണ്ടുവന്നില്ല, അതിനുള്ള നിയമ നടപടികൾ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോൾ പോകുന്നുണ്ട്, ആഫയാണ്. ഇനി അതിനൊക്കെ വഴിയുണ്ട്, ഞങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ട്. ഇതിനകം തന്നെ നിയമ നടപടികൾ എടുക്കാൻ ഞങ്ങൾ ഇനീഷ്യേറ്റീവ് ചെയ്തിട്ടുണ്ട്. ഇല്ലാത്തൊരു കാര്യം, ലീഗിൻ്റെ ഒരു പ്രവർത്തകനും അത്തരം ഒരു പ്രയോഗം നടത്തൂല, നടത്തുന്ന കൾച്ചറല്ല നമ്മളേത്. പോലീസ് കണ്ടെത്തിയില്ലെങ്കിൽ തങ്ങൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. സമാധാന ശ്രമങ്ങൾ അതിന്റെ വഴിക്ക് നടക്കട്ടെ, അതിനോട് നിസ്സഹകരിക്കില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പ്ലസ് വൺ സീറ്റ് സംബന്ധിച്ച് പ്രതിസന്ധി ഉണ്ട് എന്നത് എല്ലാവർക്കും അറിയാം. ആയിരക്കണക്കിന് സീറ്റുകളാണ് കുറവ്. പ്രതിസന്ധി ഇല്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ പറ്റില്ല. വൻ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന ന്യായമല്ല, അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം വേണ്ടിവരുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. Head office, Kottakkal. 24 branches. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപ്പട്ടിനെന്നും സീനത്ത്. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. കോട്ടക്കൽ ആയുർവേദശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ, ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ, സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ, പെയിൻ ബാം, പെയിൻ സ്പ്രേ, പ്രതിരോധ ശേഷി വർദ്ധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ. ഒരു കുഞ്ഞെന്ന നിങ്ങളുടെ വലിയ ആഗ്രഹം ഗുഡ്വിൽ ഐ വി എഫിനോടൊപ്പം യാഥാർത്ഥ്യമാക്കാം. നേഹ ഹോസ്പിറ്റൽ, ഗുഡ്വിൽ ഐ വി എഫ് ഫെർട്ടിലിറ്റി സെന്റർ, ചങ്കുവെട്ടി, കോട്ടക്കൽ. ഫോൺ 8089713201.